ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം ദുരന്തത്തിലൂടെയും ദാരിദ്ര്യത്തിലൂടെയുമാണ് കടന്നുപോകുന്നത്. അവർക്ക് സമ്പത്ത് ശേഖരിക്കാനുള്ള കൃത്യമായ പദ്ധതിയില്ല. ഹെൻറി ഫോർഡ് ധാരാളം സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു ഉയർന്ന ക്ലാസ്സിലുള്ളതുകൊണ്ടായിരുന്നില്ല. പകരം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെ പിന്തുടരുകയും ചെയ്തു. വിദ്യാഭ്യാസമുള്ള 1000 പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും, പക്ഷേ അവരൊക്കെ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് എന്നത് വാസ്തവമാണ്. കാരണം അവർക്കൊന്നും ശരിയായ പ്ലാനിംഗ് ഇല്ല. എങ്ങനെ പണം ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് വലിയ ധാരണ അവർക്കൊന്നുമില്ല. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒരു റെയിൽപാത നിർമ്മിക്കുന്നതിന് ആവശ്യമായ മൂലധനം സ്വരൂപിക്കാൻ ആദ്യം ശ്രമിച്ചപ്പോൾ ജെയിംസ് ജെ ഹിൽ താൽക്കാലിക പരാജയം നേരിട്ടു. പക്ഷേ അദ്ദേഹം പുതിയ പദ്ധതികളിലൂടെ പരാജയത്തെ വിജയമാക്കി മാറ്റി. ഹെൻറി ഫോർഡ് താൽക്കാലിക പരാജയം നേരിട്ടു, പക്ഷേ പിന്നീട് അദ്ദേഹം ഓട്ടോമൊബൈൽ കരിയറിലെ പുതിയ പ്ലാനിംഗ് ഉണ്ടാക്കി. പിന്നീട് സാമ്പത്തിക വിജയത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. വലിയ സമ്പത്ത് സമ്പാദിച്ചവരെ നമുക്കറിയാം. എന്നാൽ അവരെല്ലാവരും താൽക്കാലിക പരാജയങ്ങളെ അവഗണിക്കുകയും അവരുടെ വിജയം മാത്രം മുന്നിൽ കാണുകയും മാത്രമാണ് ചെയ്തത്. തോൽവി എന്നത് സ്വാഭാവികമാണ്. പിന്നീട് അത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്. തോൽവി വരുമ്പോൾ നിങ്ങളുടെ പദ്ധതികൾ ശരിയല്ല എന്നതിന്റെ ഒരു സൂചനയായി അത് സ്വീകരിക്കുക. ആ പദ്ധതികൾ പുനർനിർമ്മിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരിക്കൽ കൂടി യാത്ര ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ പരാജയപ്പെടും എന്നേക്കുമായി. പിന്മാറുന്നവർ ഒരിക്കലും വിജയിക്കില്ല. ഒരു വിജയി ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഈ വാചകം ഒരു കടലാസിൽ എഴുതുക. എപ്പോഴും നിങ്ങൾ കാണുന്നിടത്ത് വയ്ക്കുക. എല്ലാ രാത്രിയിലും അത് കണ്ടുകൊണ്ട് ഉറങ്ങുക. അത് കണ്ടുകൊണ്ട് ഉണരുക. ഇതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. നിങ്ങളുടെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങുമ്പോൾ തോൽവി ഗൗരവമായി കാണാത്തവരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പണത്തിന് മാത്രമേ പണമുണ്ടാക്കാൻ കഴിയൂ എന്ന് ചിലർ മണ്ടത്തരമായി വിശ്വസിക്കുന്നു. ഇത് സത്യമല്ല. പണം അതിന് ചലിക്കാനോ ചിന്തിക്കാനോ സംസാരിക്കാനോ കഴിയില്ല. പക്ഷേ അത് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് വിളിക്കുമ്പോൾ അതിന് കേൾക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് നിരന്തരം പണത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ കൃത്യമായ പ്ലാനിങ്ങും അത്യാവശ്യമാണ്. അതായത് ലോകത്ത് രണ്ട് തരം ആളുകളുണ്ട്. ഒരു തരം ആളുകൾ ലീഡർമാരെന്നും മറ്റുള്ളവർ ഫോളോവേഴ്സ് എന്നും അറിയപ്പെടുന്നു. നിങ്ങളുടെ ആഗ്രഹം നേതാവാകാനാണോ അതോ അനുയായിയായി തുടരാനാണോ എന്ന് തുടക്കത്തിൽ തന്നെ തീരുമാനിക്കുക. രണ്ടിന്റെയും പ്രതിഫലം വളരെ വലുതാണ്. ഒരു നേതാവിന് കിട്ടുന്ന പ്രതിഫലം ഒരു അനുയായിക്ക് കിട്ടില്ല എന്ന് ഓർക്കുക. മിക്ക വലിയ നേതാക്കളും അനുയായികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവർ ബുദ്ധിമാനായ അനുയായികളായതിനാൽ വലിയ നേതാക്കളായി. ബുദ്ധിപൂർവ്വം എല്ലാത്തിനെയും കാണാൻ കഴിയാത്ത മനുഷ്യന് കാര്യക്ഷമമായ നേതാവാകാൻ കഴിയില്ല. വളരെ വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന മനുഷ്യന്മാരാണ് സാധാരണ വളരെ വേഗത്തിൽ നേതൃത്വത്തിലേക്ക് വളരുന്നത്. ഒരു ബുദ്ധിമാനായ അനുയായിക്ക് നിരവധി ഗുണങ്ങളുണ്ട്. അവയിൽ തന്റെ നേതാവിൽ നിന്ന് അറിവ് നേടാനുള്ള അവസരവുമുണ്ട്. ഒരു നേതൃത്വത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. ഒന്ന്, ആത്മവിശ്വാസവും ധൈര്യവും. ഇതില്ലാത്ത ഒരു നേതാവിന്റെ അനുയായിയായിരിക്കാൻ ആരും ആഗ്രഹിക്കില്ല. ബുദ്ധിമാനായ ഒരു അനുയായിക്കും അത്തരമൊരു നേതാവിന്റെ ആധിപത്യം വളരെ കാലം ഉണ്ടാകില്ല. രണ്ട്, സ്വയനിയന്ത്രണം. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യന് ഒരിക്കലും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. മൂന്ന്, നീതിന്യായ ബോധം. ന്യായബോധവും നീതിബോധവും ഇല്ലാതെ ഒരു നേതാവിന് തന്റെ അനുയായികളോട് ആജ്ഞാപിക്കാനും ബഹുമാനിപ്പിക്കാനും കഴിയില്ല. നാല്, തീരുമാനമെടുക്കാനുള്ള കഴിവ്. തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരാൾക്കും അനുയായികളും ഉണ്ടാവില്ല. അഞ്ച്, ഒരു നേതാവ് വിജയിക്കണമെങ്കിൽ കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരിക്കണം. ആറ്, നേതൃത്വബോധം. ഏഴ്, സഹതാപവും ധാരണയും. എട്ട്, ഒരു നേതാവിന് സ്വന്തം സ്ഥാനം എന്താണെന്ന ധാരണ ഉണ്ടായിരിക്കണം. ഒമ്പത്, പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള സന്നദ്ധത. വിജയിച്ച നേതാവ് തന്റെ അനുയായികളുടെ തെറ്റുകളുടെയും കുറവുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. ഈ ഉത്തരവാദിത്തം മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ നേതാവായി തുടരില്ല. പത്ത്, സഹകരണം. തന്റെ അനുയായികളോട് സഹകരിച്ച് വേണം മുന്നോട്ട് പോകാൻ. നേതൃത്വത്തിന് രണ്ട് രൂപങ്ങളാണുള്ളത്. ആദ്യത്തേത് ഇതുവരെ ഏറ്റവും ഫലപ്രദമായതാണ്. അത് അനുയായികളുടെ സമ്മതത്തോടെയും സഹതാപത്തോടെയുമുള്ള നേതൃത്വമാണ്. രണ്ടാമത്തേത് അനുയായികളുടെ സമ്മതവും സഹതാപവും ഇല്ലാതെ ബലപ്രയോഗത്തിലൂടെയുള്ള നേതൃത്വം. ഇങ്ങനെയുള്ള നേതൃത്വത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഇതിന്റെ തെളിവുകൾ ചരിത്രത്തിൽ ധാരാളമുണ്ട്. ഒരു നേതൃത്വത്തിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളാണ് ഇനി നാം നോക്കാൻ പോകുന്നത്. ഒന്ന്, തന്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത്. രണ്ട്, ഇങ്ങോട്ട് ബഹുമാനം കിട്ടുമ്പോൾ അതേപോലെ അനുയായികളെയും ബഹുമാനിക്കാൻ പഠിക്കാത്തത്. മൂന്ന്, തന്റെ അനുയായികളിൽ ഒരാൾ തന്റെ സ്ഥാനം തട്ടിയെടുക്കുമോ എന്നുള്ള ഭയം. നാല്, ഭാവനയുടെ അഭാവം. അഞ്ച്, സ്വാർത്ഥത. ആറ്, അശ്രദ്ധ. ഏഴ്, ആർത്തി. എട്ട്, അവിശ്വസ്തത. ഇവയെല്ലാം നേതൃത്വത്തിന്റെ പരാജയത്തിനുള്ള കാരണങ്ങളാണ്. വിജയികളായ പുതിയ നേതാക്കളെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അവ പ്രധാനമായും രാഷ്ട്രീയം, ബാങ്കിംഗ്, വ്യവസായം, നിയമം, വൈദ്യം, വിദ്യാഭ്യാസം, പത്രപ്രവർത്തനം എന്നുള്ള മേഖലകളിലേക്കാണ് ആവശ്യം. നമ്മുടെ സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ സ്ഥിരമായ വിപണി ലഭിക്കുവാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുവാനോ നമ്മളെല്ലാവരും പിന്തുടരേണ്ട ഫോർമുലയാണ് QQS ഫോർമുല. അതായത് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, സ്പിരിറ്റ്.